നമസ്കാരം. മാർക്കറ്റ് വാച്ചിലേക്ക് വീണ്ടും സ്വാഗതം. ഓഹരി വിപണിയെ സംബന്ധിച്ച നിങ്ങളുടെ സംശയങ്ങൾക്ക് മാർക്കറ്റ് വാച്ച് പരിഹാരം നിർദ്ദേശിക്കുന്നു. പതിവുപോലെ ഹെഡ് എക്സിക്യൂട്ടീവ്സിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ എൻ ഭുവനേന്ദ്രൻ തന്നെ ഈ എപ്പിസോഡിൽ മാർക്കറ്റ് വാച്ചിൽ പങ്കെടുക്കുന്നു. പ്രേക്ഷകരുടെ കത്തുകളിൽ നിന്നും ലഭിച്ച തെരഞ്ഞെടുത്ത സ്റ്റോക്കുകൾ അതിൻ്റെ സാധ്യതകൾ ആണ് വിലയിരുത്തുന്നത്. അതിനു മുമ്പ് വീക്ക്ലി ക്ലോസിംഗ് നമുക്ക് പരിശോധിക്കാം. 5516 നിഫ്റ്റിയുടെ ക്ലോസിംഗ് വെള്ളിയാഴ്ച ഉണ്ടായത്. സെൻസെക്സ് 18376 വലിയ തോതിലുള്ള ചാഞ്ചാട്ടം ഈ വാരവും വിപണിയിൽ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടു. പ്രത്യേകിച്ചും ഗ്ലോബൽ ന്യൂസുകൾ, അമേരിക്കയിൽ നിന്നും മറ്റും പുറത്തു വന്ന വാർത്തകൾ ആഗോളതലത്തിൽ തന്നെ വിപണിയെ സ്വാധീനിക്കുന്നതും നമ്മൾ കണ്ടു. 5600 ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനുള്ള പ്രധാനപ്പെട്ട നിലയായി കാണണം എന്ന് നേരത്തെ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഭുവനേന്ദ്രൻ സൂചിപ്പിച്ചിരുന്നു. 5600 ശേഷമാണ് മാർക്കറ്റ് വീണ്ടും താഴോട്ട് പോയത്. 2 തവണ അത്തരമൊരു സാഹചര്യം ഈ വാരത്തിൽ ഉണ്ടായി എന്നതും നിക്ഷേപകർ ശ്രദ്ധിച്ചു കാണും എന്ന് കരുതുന്നു. ഭുവനേന്ദ്രൻ, ഈ വീക്ക്ലി ക്ലോസിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ ഈ വാരത്തെ നമ്മളെങ്ങനെ കാണാം? ലാസ്റ്റ് വീക്ക് ഫസ്റ്റ് 3 ഡേയ്സ് മാർക്കറ്റ് വളരെ ഒരു പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ആ ഒരു പോസിറ്റീവ് സോണിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള പ്രധാന കാരണം ഒന്ന് FISൻ്റെ ബൈങ് ആയിരുന്നു. FISs 1994 crore ബൈങ് സൈഡിലായിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച വരെ. അതുകൂടാതെ മൺസൂണിനെ കുറിച്ചുള്ള ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക്, ഇത് രണ്ടും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാക്കി ഫസ്റ്റ് 3 ഡേയ്സ്. അല്ല, അതിനുശേഷം USൽ നിന്ന വീക്ക് മാനുഫാക്ചറിങ് ഡാറ്റ, അതുപോലെ മോഡീസ് ഡൗൺഗ്രേഡ് ചെയ്തു, ഗ്രീസിനെ ഡൗൺഗ്രേഡ് ചെയ്തത്, ഇതൊക്കെ വളരെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഗ്ലോബൽ മാർക്കറ്റിലുണ്ടാക്കി. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലും ഉണ്ടായി. ഇന്ത്യൻ മാർക്കറ്റും വ്യാഴാഴ്ചയോടെ ഒരു കറക്ഷൻ മോഡിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. അഗെയിൻ ഫ്രൈഡേ വീണ്ടും ഒരു പോസിറ്റീവ് സോണിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തെങ്കിലും 5600 എന്നുള്ള ഒരു മേജർ റെസിസ്റ്റൻസ് പോയിൻ്റ് ബ്രേക്ക് ചെയ്ത് മോഡിലേക്ക് പോകാൻ മാർക്കറ്റിന് കഴിഞ്ഞില്ല. ആ ഒരു ലെവൽ മാർക്കറ്റിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്നതാണ് നമ്മൾ കണ്ടത്. FIsഉം അതുപോലെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനും ചെറിയ രീതിയിലുള്ള ഒരു സെല്ലിംഗ് സൈഡിലേക്ക്, അതല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മോഡിലേക്ക് വരുന്നതാണ് ഈ ആഴ്ച ഫ്രൈഡേയോടുകൂടി നമ്മൾ കണ്ടത്. വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ വിപണിയിലെ ഇടപെടൽ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് നമുക്കറിയാം. ഈ വാരവും FIയുടെ ആക്ടിവിറ്റീസ് കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. എന്തായിരുന്നു FI, എത്രത്തോളം നെറ്റ് സെല്ലിംഗ് ലൈനിലേക്കാണ് വന്നത്, അത് ബൈയിങ് ലൈനിലേക്കാണ് വന്നത്? കഴിഞ്ഞ വ്യാഴാഴ്ച വരെ FIs 1994 crore ബൈയിങ് സൈഡിൽ തന്നെയാണ്. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ മാർക്കറ്റ് ഹയർ ലെവൽ വരുന്നതോറും ഒരു സെല്ലിംഗ് സൈഡിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം മാർക്കറ്റ് ലോവർ ലെവലിലേക്ക് പോകുന്നതോറും ഇപ്പോൾ 5340 അല്ലെങ്കിൽ 50 ലെവലിലൊക്കെ വളരെ നന്നായി ബൈയിങ് നടത്തിയത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരുന്നു. അപ്പോൾ ഹയർ ലെവലിലേക്ക് വരുന്നതോറും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുകയാണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ 919 crore സെല്ലിംഗ് സൈഡിലായിരുന്നു. അതേ അതോടൊപ്പം തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചറിൽ FIs 2322 crore ബൈയിങ് സൈഡിലാണ്. ഇൻഡെക്സ് ഓപ്ഷനിലും FIs ബൈയിങ് സൈഡിലാണ്, 2464. സ്റ്റോക്ക് ഫ്യൂച്ചറിലും സ്റ്റോക്ക് ഓപ്ഷനിലും ചെറിയ 4 crore, അതുപോലെ 64 crore ചെറിയ രീതിയിലുള്ള ഒരു സെല്ലിംഗ് സൈഡിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ ഇതുകൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് FIs ക്യാഷ് മാർക്കറ്റിൽ ഒരു ചെറിയ പോസിറ്റീവ് സോണിലേക്ക് മൂവ് ചെയ്തു, അതേസമയം ഹെഡ്ജിങ് സ്ട്രാറ്റജി തന്നെയാണ് അവർ വീണ്ടും യൂസ് ചെയ്യുന്നത്. മൺസൂണിനെ കുറിച്ചുള്ള ഒരു പോസിറ്റീവ് ന്യൂസാണ് FIs വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിൽ ചെറിയ രീതിയിലുള്ള ഒരു ബൈയിങ് സൈഡിലേക്ക് വരാൻ കാരണം. അതോടൊപ്പം മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് പോകുന്നതോറും വാല്യുവേഷൻ ഒരു ഫെയർ വാല്യൂ എന്നുള്ള രീതിയിൽ ഒരു കൺസിഡറേഷൻ വന്നു, അതും FIsനെ ഒരു ബൈയിങ് മോഡിലേക്ക് കൊണ്ടുവരാനുള്ള സാഹചര്യം ഉണ്ടായി. പക്ഷേ ഗ്ലോബൽ ന്യൂസുകൾ, നെഗറ്റീവായിട്ടുള്ള ന്യൂസുകൾ വീണ്ടും FIs ചെറിയ രീതിയിലുള്ള ഫ്രൈഡേയോടുകൂടി ചെറിയൊരു സെല്ലിംഗ് സൈഡിലേക്ക് പോകുന്നത് നമ്മൾ കണ്ടു. വാർത്തകൾ പൊതുവെ വിപണിയെ സ്വാധീനിക്കാറുണ്ട്. പ്രത്യേകിച്ചും അത് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും അതനുസരിച്ച് മാർക്കറ്റ് റിയാക്ട് ചെയ്യാറുമുണ്ട്. ഈ വാരത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ചില വാർത്തകൾ പുറത്തു വന്നത് 2G ഇടപാടുമായി ബന്ധപ്പെട്ട് കേന്ദ്രമന്ത്രി ദയാനിധിമാരനെതിരെ അന്വേഷണത്തിന് സാധ്യത തെളിയുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇത് സൺ TV സ്റ്റോക്കുകളിൽ ഇടിവുണ്ടാക്കാൻ കാരണമായി. പ്രത്യേകിച്ചും ദയാനിധിമാരൻ്റെ സഹോദരൻ കലാനിധിമാരൻ്റെ ഉടമസ്ഥതയിലുള്ള സൺ TVയിൽ 2G ഇടപാടുമായി ബന്ധപ്പെട്ട് നിക്ഷേപം വന്നു എന്ന വാർത്തകൾ സൺ TVയിലും ഒപ്പം തന്നെ അദ്ദേഹത്തിന് തന്നെ നിയന്ത്രണത്തിലുള്ള സ്പൈസ് ജെറ്റിൻ്റെയും ഈ രണ്ട് സ്റ്റോക്കുകളിലും ഇടിവ് നമ്മൾ വ്യാഴാഴ്ച വലിയ തോതിൽ കണ്ടതാണ്. ഈ രണ്ട് സ്റ്റോക്കുകളുടെയും സാധ്യതകളെ എങ്ങനെ കാണാം? വാല്യുവേഷൻ വൈസ് ഇപ്പം നമ്മൾ സൺ TV വാല്യുവേഷൻ വൈസ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ വാല്യുവേഷൻ എടുക്കുകയാണെങ്കിൽ, വാല്യുവേഷൻ വളരെ ഒരു ഫെയർ വാല്യൂയിലേക്ക്, അതല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു വളരെ ചീപ്പർ വാല്യുവേഷനിലേക്ക് വരികയാണ്. പക്ഷേ ഈ ന്യൂസിന് എത്രത്തോളം വാസ്തവമുണ്ട്, അതിൻ്റെ നിജസ്ഥിതി ഇനിയും അറിയാനിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും മാർക്കറ്റിൻ്റെ അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്സ്. കാരണം ഇപ്പോഴത്തെ നിലയിൽ ഫണ്ടമെൻ്റൽ അല്ല, ന്യൂസ് ഡ്രിവൺ ആണ് ഈ സ്റ്റോക്ക്, ഈ രണ്ട് സ്റ്റോക്കുകളും. അപ്പോൾ അതിൻ്റെ ക്ലാരിറ്റി വന്നതിന് ശേഷം ഒരു ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു ബൈ നിക്ഷേപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ രണ്ട് സ്റ്റോക്കുകളും നല്ലതാണ്. എന്നാൽ ഇമ്മീഡിയറ്റ് ഒരു പ്രോഫിറ്റിന് വേണ്ടി
എനിക്ക് തോന്നുന്നത് ചെറിയൊരു റിസ്ക് സ്റ്റോക്കിലുണ്ട്. കാരണം ഇതിൻ്റെ ക്ലാരിറ്റി വരണം, അതിനുശേഷം ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾക്കറിയാം 2G സ്പെക്ട്രുമായിട്ട് ബന്ധപ്പെട്ടാണ് കുറച്ച് നാളുകളായി ന്യൂസുകൾ, നെഗറ്റീവ് ന്യൂസുകൾ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായി, ഓവറോൾ ഇന്ത്യൻ എക്കോണമിയിലും അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അതൊക്കെയാണ് FIIs-നെയും ഒരു പരിധിവരെ ഇന്ത്യൻ മാർക്കറ്റിനെ തൽക്കാലം മാറ്റി നിർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ ഈ ഒരു ന്യൂസ് വീണ്ടും വീണ്ടും 2G സ്പെക്ട്രമായിട്ടുള്ള ന്യൂസുകൾ, കൂടുതൽ കൂടുതൽ ന്യൂസുകൾ പുറത്തു വരുന്നത് തീർച്ചയായിട്ടും എക്കോണമിയെ സംബന്ധിച്ചൊരു നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. സൺ ടി വി വെള്ളിയാഴ്ച ചെറിയ തോതിലൊരു ഒരു ഒരു റിക്കവറിയുടെ സൈൻ കാണിക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ സ്പൈസ് ജെറ്റിനെ എങ്ങനെ കാണാം? സ്പൈസ് ജെറ്റും ഇപ്പോഴത്തെ നിലയിൽ വാല്യുവേഷൻ ഫെയർ വാല്യൂവിലാണ്, അണ്ടർ വാല്യൂഡ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ന്യൂസ് ഡ്രിവൺ ആണ്, അതുകൊണ്ട് തന്നെ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഒരു നിക്ഷേപത്തിന് പരിഗണിക്കാൻ പറ്റുമെങ്കിൽ ഈ രണ്ട് സ്റ്റോക്കുകൾ, സ്പൈസ് ജെറ്റും അതോടൊപ്പം തന്നെ സൺ ടി വി. സൺ ടി വി സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവൽ എന്ന് പറയുന്നത് 230 സേഫ് ആയിട്ടുള്ള ഒരു എൻട്രി ലെവൽ. ആ ഒരു ലെവൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബൈങ് സൈഡിൽ നിൽക്കാം. വളരെ ശക്തമായിട്ട് സൺ ടി വി ഇതിനെതിരായി പ്രതികരിച്ചിട്ടുണ്ട് എങ്കിലും വാസ്തവം എത്രത്തോളം ഉണ്ടെന്നുള്ള ഇനിയുള്ള അന്വേഷണത്തിൽ മാത്രമേ തെളിയുകയുള്ളൂ. അപ്പോൾ അതിനുശേഷം ഒരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. വിപണിയെ സ്വാധീനിച്ച പ്രധാന വാർത്തകളെക്കുറിച്ചാണ് നമ്മൾ നേരത്തെ സംസാരിച്ചത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകത്തിലേക്ക്, ടെക്നിക്കൽ ലെവലുകൾ വളരെ പ്രധാനമാണ്. പൊതുവെ വിപണിയുടെ ഗതിവിഗതികൾ വരും നാളുകളിൽ എങ്ങനെയെന്ന് സംബന്ധിച്ച ഒരു ടെക്നിക്കൽ ചാർട്ട് എങ്ങനെ പറയാം? ഇപ്പോൾ ടെക്നിക്കലി മാർക്കറ്റ് അഗൈൻ ഈ 5600 ആണ് ഒരു മേജർ റെസിസ്റ്റൻസ് പോയിൻ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നത്. അതും ചെറിയൊരു റെസിസ്റ്റൻസ് പോയിൻ്റ് 5630 ആണ്. 5630 ബ്രേക്ക് ചെയ്ത് ട്രേഡ് സ്റ്റെബിലൈസ് ചെയ്യണം, നല്ലൊരു അപ്മൂവ് നമുക്ക് പ്രതീക്ഷിക്കണമെങ്കിൽ അത് 5680 വരെ കൊണ്ടുപോകാം. പക്ഷേ 5680 മുകളിലൊക്കെ തന്നെ മാർക്കറ്റ് ഹൈ റിസ്ക് ഏരിയയാണ്. കാരണം ഫണ്ടമെൻ്റൽ സൈഡിൽ യാതൊരു മാറ്റങ്ങളും സംഭവിച്ചിട്ടില്ല. കാരണം 5340 നിന്നും ഓൾമോസ്റ്റ് 5%നടുത്ത് മാർക്കറ്റിൽ നിഫ്റ്റിയിൽ റിക്കവറി വന്നു. അപ്പോൾ വാല്യുവേഷൻ ഒരു ഫെയർ വാല്യൂവിലേക്ക് വന്നിരിക്കുകയാണ്. ഇതിന് മുകളിലേക്ക് മാർക്കറ്റ് പോകണമെങ്കിൽ ഫണ്ടമെൻ്റൽ സൈഡിൽ എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ വരണം. അതിൽ പ്രധാനമായിട്ടും ക്രൂഡ് ഓയിൽ പ്രൈസ് ലോവർ ലെവലിൽ വരിക, ഇൻഫ്ലേഷൻ കുറഞ്ഞു വരിക, വളരെ നല്ല മൺസൂൺ ലഭിക്കുക എന്നുള്ള ഒരു പോസിറ്റീവ് സൈൻ കാണുകയിൽ ആണെങ്കിൽ മാത്രമേ 5680 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ. 5420 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, എഗൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ, നെക്സ്റ്റ് വീക്കൊക്കെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ എഗൈൻ 5340 എന്ന് പറയുന്ന സപ്പോർട്ട് സോണിലേക്ക് പോകാം. അതൊരു ബയിങ് ലെവലായിട്ട് നിക്ഷേപകർ കാണുന്നതായിരിക്കും.